നമുക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. ആരാധനയ്ക്കായി ആലയത്തിൽ അടുത്ത് വന്നിരിക്കുന്ന ദൈവമക്കളെ ഹല്ലേലൂയ. മറ്റെല്ലാ ചിന്തകളെയും മറന്നിട്ട് മറ്റെല്ലാ വിചാരങ്ങളെയും മറന്ന് തുടർന്നുള്ള ചില മിനിറ്റുകൾ എല്ലാ ധനങ്ങളും തുറന്ന് കർത്താവിന്റെ സ്തോത്രം ചെയ്താട്ടെ. ആ ഒരു മൗനമായി കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കരുത്. നിർവിചാരികളോടെ ഒരു ഹൃദയം പോലും ദൈവസന്നിധിയിലായിരിക്കരുത്. ഇന്ന് പകൽക്കാലം നമ്മൾ മധ്യത്തിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഹല്ലേലൂയ, നമ്മൾ മതിൽ ഇറങ്ങി വന്നിരിക്കുന്ന പരിശുദ്ധനായവന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഹൃദയ കണ്ണുകൾ പ്രകാശിക്കപ്പെട്ടവരായി എല്ലാ ദൈവമകളും അതിരം തുറന്ന് സ്തോത്രം ചെയ്താട്ടെ. അഭിഷേകം പ്രാപിച്ച ദൈവജനം ഇന്ന് പകലിൽ കാലം അടങ്ങിയിരിക്കരുത്. ഹല്ലേലൂയ, സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ നമ്മെ വീണ്ടും ജീവിപ്പിക്കുന്ന ദൈവമാണ്. അവൻ നമ്മെ സ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ്. അവൻ നമ്മുടെ മധ്യ ഇറങ്ങി വന്നിട്ടുള്ള ദൈവമാണ്. അല്ലേ, ഇന്ന് ഇന്ന് പകലൊക്കെ നമ്മുടെ അരികെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അല്ലേ, നമ്മുടെ ശബ്ദം കേൾക്കുന്ന, നമ്മെ നന്നായി അറിയുന്ന, ദൂരവേ നമ്മെ ഹല്ലേലൂയ ആഗ്രഹിക്കുന്ന, അല്ല നമ്മുടെ നിനവുകളെ അറിയുന്ന, നമ്മുടെ കണ്ണുനീരിനെ അറിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇതിനകത്തുണ്ട്. നിരാശരായിരിക്കാതെ മൗനമായിരിക്കാതെ അതിനം തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാതെ. എല്ലാ സ്തുതികൾക്ക് യോഗ്യൻ അവൻ മാത്രമാണ്. എല്ലാ പുകഴ്ചയ്ക്ക് യോഗ്യൻ അവൻ മാത്രമാണ്. സംഗീതക്കാരൻ ഇങ്ങനെ വേണം നമ്മൾ വായിക്കുന്നത്, ഹല്ലേലൂയ, അവരുടെ ദൈവം അല്ല പൊന്നും വെള്ളിയും ആകുന്നു, എന്നാ നമ്മുടെ ദൈവമോ അവൻ സ്വർഗത്തിൽ വസിക്കുന്നു. അവൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നു, തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാന്നൊക്കെ വേണം. ഇന്ന് പകൽക്കാലം മധ്യത്തിൽ ഇറങ്ങി വന്നിരിക്കുന്ന ദൈവത്തിന്റെ തിരുസാന്നിധ്യം തിരിച്ചറിഞ്ഞ് അപ്പ അവിടുത്തേക്ക് ഹിതമുള്ളത് ഇന്ന് പകൽക്കാല വിശുദ്ധി ആരാധനയിൽ എന്റെ വ്യക്തി ജീവിതത്തിൽ എന്റെ ആത്മമണ്ഡലത്തിന്മേല് എന്റെ ശരീരത്തിന്മേല് ഇന്ന് പകൽക്കാലം സംഭവിക്കണമെന്ന് ആഗ്രഹത്തോടെ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. ഓ തേരി സ്തുതി, ഓ ആരാധന, കർത്താ ഹോവേ തുജ്ജസെ യേ പ്രാർത്ഥന. മഹിമാ സെ തേരി തൂ ഇസ് ജഗാ കോ ഭർ, ജോ ഭീ തൂ ചാഹേ തൂ യഹാ പേ കർ. Hallelujah.
അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ മറ്റാരുള്ളൂ. നമ്മുടെ ദൈവത്തെ പോലെ ശ്രേഷ്ഠനായവൻ മറ്റാരുള്ളൂ. നമ്മുടെ ദൈവത്തെ പോലെ ആരാധനയ്ക്ക് യോഗ്യൻ മറ്റാരുള്ളൂ. അവൻ രാജാദി രാജാവായ ദൈവമാണ്. അവൻ കർത്താദി കർത്താവായ ദൈവമാണ്. അവൻ ഇസ്രായേലിന്റെ സ്തുതികളിന്മേ വസിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനായവൻ, സ്തുതികളിന്മേൽ അധിവസിക്കുന്നവൻ, ഇന്ന് പകൽക്കാല ദോഹ ദൈവസഭയിൽ അധിവസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് എല്ലാ ദൈവമകളും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പകലെ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ഒരു നിമിഷം നമ്മുടെ ചിന്തകളെ കർത്താവിലും ഏകാഗ്രമാക്കാമോ? ഹല്ലേലൂയ. എന്താണ് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത? എന്താണ് നമ്മുടെ ദൈവത്തിന്റെ ശ്രേഷ്ഠത? ഇന്ന് പകലിൽ ഹല്ലേലൂയ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ വ്യത്യസ്തമായ സാക്ഷ്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ പറയുവാനുണ്ട്. ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ട്, ഹൃദയത്തെ ദൈവസന്നിധി ശോധന ചെയ്തേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ പാപഭാരമെല്ലാം തന്റെ ചുമലിലേറ്റ് നിത്യനരകത്തിന് യോഗ്യരായിരുന്ന എന്നെയും നിങ്ങളെയും
നിത്യതയ്ക്ക് യോഗ്യനാക്കി തീർക്കുവാൻ, യോഗ്യതയുള്ളവരാക്കി തീർക്കുവാൻ, തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവരി കൊലക്കളത്തിൽ തകർത്ത് കളവാൻ നമ്മുടെ ദൈവത്തിന് മനസ്സായി. ഹല്ലേലൂയ. ഇതുപോലെ നമ്മെ സ്നേഹിക്കുന്ന മറ്റൊരു സ്നേഹമുണ്ടോ? ഹല്ലേലൂയ. കാട്ടൊലിവായിരുന്ന നമ്മെ, ഹല്ലേലൂയ, തള്ളപ്പെട്ടവരായിരുന്ന നമ്മെ, ചിതറപ്പെട്ടവരായിരുന്ന നമ്മെ, ഉപേക്ഷിക്കപ്പെട്ടവരായിരുന്ന നമ്മെ, ഒരു കണ്ണിനും ദയ തോന്നാത്തവരായിരുന്ന നമ്മെ, ഹല്ലേലൂയ, ശ്രേഷ്ഠനാക്കി തീർക്കുവാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, തൻ്റെ ഏകജാതനെ, ഹല്ലേലൂയ, 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 അവിടെ പാപപരിഹാരത്തിനായി ഏൽപ്പിച്ചു തരുവാൻ സ്വർഗത്തിന് മനസ്സ് തോന്നിയല്ലോ. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നാം അനുഭവിച്ചറിയേണ്ടത്. ഹല്ലേലൂയ. ഇന്നലകളിൽ നമ്മുടെ ജീവിതാനുഭവങ്ങളില്, നമ്മുടെ കണ്ണുനീരിന്റെ അനുഭവങ്ങളില്, നമ്മുടെ ഞെരുക്കത്തിന്റെ അനുഭവങ്ങളില്, നമ്മുടെ ആവശ്യഭാരങ്ങൾ അറിഞ്ഞ്, ആവശ്യഭാരങ്ങൾ അറിഞ്ഞ്, ഹല്ലേലൂയ, ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്നു തന്ന്, സമൃദ്ധിയായി വേണ്ടതൊക്കെ തന്ന്, സമൃദ്ധിയായി തന്ന് നടത്തിയ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവജന സ്തോത്രം ചെയ്താട്ടെ. അവനിൽ നിന്ന് കൃപ പ്രാപിച്ചവരാരും ഇന്ന് പകൽ അടങ്ങിയിരിക്കരുത്. നന്മ പ്രാപിച്ചവരാരും ഇന്ന് പകൽക്കാലം മൗനമായിരിക്കരുത്. ഹൃദയം തുറന്ന് പറ, അല്ല, ഇന്നയോളം എന്നെ നടത്തിയവനെ, ഇന്നയോളം എന്നെ പുലർത്തിയവനെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നവർ സാവേന്ന്. ഓ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. എന്റെ പാപ ഭാരമില്ല, തന്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു എൻ്റെ യേശു. എത്ര നല്ലവൻ, എനിക്കായി കുരിശിൽ മരിച്ചു
നമ്മളിലേക്ക് തന്നെ നോക്കി എൻ്റെ യേശു എത്ര നല്ലവനെന്ന്, എൻ്റെ യേശു എത്ര വിശ്വസ്തനെന്ന്, എൻ്റെ യേശു എത്ര മതിയായവനെന്ന് അനുഭവിച്ചറിഞ്ഞ ദൈവജനം ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ അവൻ്റെ വിശ്വസ്തത നിന്നെ നടത്തിയെങ്കിൽ, ഇന്നലെ അവൻ്റെ ഹല്ലേലൂയ ശ്രേഷ്ഠത നിന്നെ സൗഖ്യമാക്കിയെങ്കിൽ, ഇന്നലെ അവൻ്റെ ഹല്ലേലൂയ 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 കരുതൽ നാം അനുഭവിച്ചറിഞ്ഞെങ്കിൽ, പകൽക്കാലം ആരും അടുത്തിരിക്കുന്നവർ പറഞ്ഞില്ലെങ്കിലും, അടുത്തിരിക്കുന്നവർ മൗനമായിരുന്നാലും, പകൽക്കാലം പറ കർത്താവേ നീ എനിക്ക് എത്ര വിശ്വസ്തനായിരുന്നു, നീ എനിക്കെന്നും മതിയായവനായിരുന്നു, നീ എനിക്കെന്നും നല്ലവനായിരുന്നു. ഹല്ലേലൂയ. മനോഭാരത്താൽ ഞാൻ അലഞ്ഞപ്പോഴ്, വേദനയാൽ ഞാൻ കർത്താവേ ഹല്ലേലൂയ കരഞ്ഞപ്പോഴ്, ഹല്ലേലൂയ ആരും എൻ്റെ അടുത്ത് വരാതിരുന്ന പ്രത്യേക ജീവിത സാഹചര്യങ്ങളിൽ ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ, ഹല്ലേലൂയ ഒരു പിതാവിൻ്റെ സ്നേഹത്തിലെ പോലെ എൻ്റെ അടുത്ത് ഇറങ്ങി വന്ന്, എന്നെ വിടുവിച്ച, എന്നെ ശക്തനാക്കി തീർത്ത, എന്നെ ശ്രേഷ്ഠനാക്കി തീർത്ത അവിടുത്തെ മഹാകരുണയ്ക്കായി, ഹല്ലേലൂയ അവിടുത്തെ സ്നേഹത്തിനായി നന്ദിയോടെ പറഞ്ഞു തീർക്കുവാൻ കഴിയല്ല. ഇന്ന് പകൽക്കാലം നമുക്ക് പറഞ്ഞു മതിയാക്കാൻ കഴിയല്ല. ഹല്ലേലൂയ ദൈവം നമ്മെ നടത്തിയ വഴികളെ, ദൈവം നമ്മെ പുലർത്തിയ വിധങ്ങളെ. തികഞ്ഞ സ്നേഹത്തോടെ, ഹല്ലേലൂയ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസ്നേഹം നമുക്കായിരിക്കാൻ തുടങ്ങുന്ന ശുശ്രൂഷകളെ കഥാനകരങ്ങളെ കേൾപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം.